വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുതിയ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓൺലൈൻ ട്രേഡിംഗ് എന്ന പേരിൽ മണിച്ചെയിൻ മാതൃകയിൽ പണം സമ്പാദിക്കാൻ ആകർഷകമായ വാഗ്ദാനം നൽകി സാധാരണക്കാരിൽ നിന്നും വൻതുകൾ തട്ടിയ പ്രതികളെ കോയമ്പത്തൂരിൽ നിന്നും പോലീസ് പിടികൂടി. തൃശൂർ അമ്മാടത്തുള്ള ചിറയത്ത് വീട്ടിൽ ജോബി, ചേറ്റപ്പുഴയിലുള്ള കൊല്ലത്ത് കുണ്ടിൽ വീട്ടിൽ സ്മിത എന്നിവരെയാണ് നെടുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ ടൌണിൽ SD അസോസിയേറ്റ്സ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങിയാണ് ഇവർ തട്ടിപ്പിന് തുടക്കമിട്ടത്. മണിച്ചെയിൻ മാതൃകയിൽ കോഴിക്കോട് ആസ്ഥാനമാക്കിയാണ് ഓൺലൈൻ ട്രേഡിംഗ് ബിസിനസ് പ്രവർത്തിച്ചിരുന്നത്. തൃശൂരിലെ വലിയ ഹോട്ടലുകളിലും മറ്റും മീറ്റിംഗുകൾ സംഘടിപ്പിച്ച് ബിസിനസിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഇവർ ആദ്യം ചെയ്തത്. ട്രേഡിംഗിനായി പണം സ്വരൂപിക്കാൻ എന്ന പേരിൽ പണം നൽകുന്നവരുടെ മൊബൈലിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്ത് കൊടുക്കുകയും ഇതിനോടൊപ്പം ഒരു യൂസർ ഐഡിയും പാസ്വേഡും നൽകുകയുമായിരുന്നു. ഈ പാസ്വേഡ് ആപ്ലിക്കേഷനിൽ നൽകുന്നതോടെ ഇവർ നൽകുന്ന തുകയ്ക്ക് തുല്യമായ ഡോളർ വാലറ്റ് ക്രെഡിറ്റ് ആകുന്നത് ആപ്ലിക്കേഷനിൽ കാണിക്കും. മറ്റൊരു വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് ചേർക്കുന്നതോടെ അവർക്ക് അതിന്റെ കമ്മീഷനായുള്ള തുക കൂടി ഡോളറായി വാലറ്റ് ലഭിക്കുമെന്നും ഇവർ പണം മുടക്കിയവരെ വിശ്വസിപ്പിച്ചു. ഇങ്ങനെ ആപ്ലിക്കേഷനിലെ വാലറ്റിൽ വർദ്ധിക്കുന്ന ഡോളർ പിൻവലിക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതിയുമായി പലരും ഇവരെ സമീപിച്ചിരുന്നു. ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റിയാൽ മാത്രമേ പിൻവലിക്കാൻ സാധിക്കൂ എന്നാണ് ഇവർ ആദ്യം മറുപടി കൊടുത്തത്. പരാതികൾ കൂടി വന്നതോടെ പ്രതികൾ സ്ഥാപനം പൂട്ടി സ്ഥലം വിടുകയായിരുന്നു. തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് നെടുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും കോയമ്പത്തൂരിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഒരു മാസത്തോളമായി കോയമ്പത്തൂരിലെ ലോഡ്ജിൽ ഒളിവിലായിരുന്ന പ്രതികൾ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. ഭർത്താവ് മരണപ്പെട്ട സ്മിതയ്ക്ക് 3 കുട്ടികളുണ്ട്. ജോബിക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. പ്രധാന പ്രതികൾ വിദേശത്തു നിന്നും ഫോണിലൂടെയാണ് ബിസിനസ് നിയന്ത്രിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തി. പ്രധാന പ്രതികൾ തൃശൂരിലുള്ള രാജേഷ് മലാക്ക, മുഹമ്മദ് ഫൈസൽ എന്നിവരാണെന്നും കൂടുതൽ മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് പ്രധാന ഓഫീസുകൾ ഉള്ളതെന്നും തൃശൂരിലുള്ളത് അസോസിയേറ്റഡ് സ്ഥാപനമാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.